ടൈം ഇന്റെ പുതുരുചികളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംഗീതം മനസ്സിനെന്നും സന്തോഷം നൽകുന്ന കാര്യമാണ്. എത്ര വലിയ കഠിന ഹൃദയരെ അലിയിക്കാനായിട്ടുള്ള ഒരു മാന്ത്രിക ശക്തി ഈ സംഗീതത്തിനുണ്ട്. എന്തിനാ അധികം പറയുന്നു, നമ്മുടെ മൂഡ് വരെ മാറ്റാനായിട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് കേട്ടാൽ മതിയില്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? ചില സമയത്തൊക്കെ നമ്മുടെ സങ്കടത്തിന് ആശ്വാസം പകരാനും സന്തോഷത്തിന് മാധുര്യം കൂട്ടാനും ഒക്കെ ഈ സംഗീതത്തിന് കഴിയും. അതുകൊണ്ട് പറ്റുന്ന സമയമൊക്കെ നല്ല നല്ല പാട്ടുകൾ കേൾക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു നല്ല ഓർമ്മയിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. ഹലോ, ഇന്ന് നമ്മൾ ടേസ്റ്റ് ടൈമിൽ തയ്യാറാക്കാൻ പോകുന്ന അമുലിൻ്റെ ബെസ്റ്റ് റെസിപ്പി ഓഫ് ദ വീക്കാണ്. ബെസ്റ്റ് റെസിപ്പി ഓഫ് ദ വീക്ക് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ബീന സുനിൽ എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ബീന ചേച്ചി, ഹായ്. വളരെ സന്തോഷം ഇങ്ങനെയൊരു നല്ല റെസിപ്പി നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ പേരാണ് കോഫി പുഡിംഗ്. കോഫിയുടെ ടേസ്റ്റുള്ള നല്ലൊരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം, അമുലിൻ്റെ പാല് വേണം, അമുലിൻ്റെ മിഠായി മേറ്റ് വേണം, അമുലിൻ്റെ വിപ്പിംഗ് ക്രീം വേണം, കുറച്ച് ചോക്ലേറ്റ് വേണം, കുറച്ച് ചെറി വേണം, പിന്നെ ജെലാറ്റിൻ. ഇത്രയും ചേരുവകളാണ് നമ്മുടെ ഈ കോഫി പുഡിംഗ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ നമുക്ക് ഈ അര ലിറ്റർ പാല് ഈ സോസ് പാനിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ അമുലിൻ്റെ മിഠായി മേറ്റ്, ഇത് 400 ഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ അമുൽ മിഠായി മേറ്റിൻ്റെ ഒരു 300 ഗ്രാമേ എടുക്കുന്നുള്ളൂ, ഒരു 1/4 ഭാഗമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. ഇത്രയും ചേർക്കുന്നുള്ളൂ, ഒരു 1/4 ഭാഗം നമ്മൾ എടുത്തിട്ടില്ല. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അമുലിൻ്റെ വിപ്പിംഗ് ക്രീം നമ്മൾ കുറച്ച് 1 സ്പൂണാണ് ചേർക്കുന്നത്. ബീന ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോഫി പുഡിങ്ങിൽ ഈ അമുലിൻ്റെ വിപ്പിംഗ് ക്രീമും കൂടി ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റി ആണെന്നാണ്. അപ്പോൾ നമ്മൾ 1 വലിയ ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അമുലിൻ്റെ പാല് നമ്മൾ 1/2 ലിറ്ററാണ് എടുത്തത്. അതിൽ നമ്മൾ 400 ഗ്രാമിൻ്റെ മിഠായി മേറ്റിൽ നമ്മളൊരു 1/4 ഭാഗമാണ് ചേർത്തത്. പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം. പക്ഷെ ഞാൻ കുറച്ച് മധുരം ഇതിൽ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാവുന്നതാണ്. അതായത് ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ മധുരം കുറവാണെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. സ്റ്റൗ ഓൺ ചെയ്യാം, അത് റെഡി ആവട്ടെ. തിളയ്ക്കണം എന്നൊന്നുമില്ല. അപ്പോഴേക്കും നമുക്ക് ജെലാറ്റിൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ 2 സ്പൂൺ ജെലാറ്റിൻ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിക്കാം. ജെലാറ്റിൻ മിക്സ് ആവാനുള്ള ആ ഒരു വെള്ളം മാത്രം മതി. അതായത് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. പാലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ജെലാറ്റിൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പാലൊന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കൊന്ന് കുറച്ച് വെക്കാം. ഇനി നമുക്ക് ജെലാറ്റിൻ ചേർക്കാം. രണ്ട് സ്പൂൺ ജെലാറ്റിനാണ് നമ്മൾ ഇട്ടത്. ഇതൊന്ന് മിക്സ് ചെയ്യാം. കോഫി പുഡിംഗ് പെട്ടെന്ന് റെഡി ആവത്തില്ല. ഇത് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് റെഡിയാക്കിയതിന് ശേഷം സെറ്റ് ആവാനായിട്ട് നമുക്കൊരു 3-4 മണിക്കൂർ വേണം. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കണമെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ ഫ്രീസറിൽ വയ്ക്കുക, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് ഇറക്കി വയ്ക്കുക. നമ്മൾ ജെലാറ്റിനിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ പേര് കോഫി പുഡിംഗ് എന്നാണ്. നമുക്ക് കോഫി റെഡിയാക്കണം. സ്റ്റൗ ഓൺ ചെയ്യാം. നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. ഈ വെള്ളം ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കോഫി പൗഡർ ഇതിലേക്ക് ഇടാം. നമ്മൾ 1 വലിയ ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ഇടുന്നത്. ഈ കോഫി പൗഡർ മിക്സ് ആവാനുള്ള ഒരു വെള്ളം മാത്രം മതി കേട്ടോ. അല്ലാതെ ഒത്തിരി വെള്ളത്തിൽ നമ്മൾ കോഫി റെഡിയാക്കുന്ന പോലെയൊന്നും വേണ്ട. നമ്മൾ ഇതാ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇതിലേക്ക് ഇട്ടു. ജസ്റ്റ് മിക്സ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ചെറിയ ചൂടുവെള്ളം മതി. ഇത്
ഇത് തിളപ്പിക്കുകയൊന്നും വേണ്ട. ഇനി നമുക്ക് ഈ കോഫി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോഫി ഇതിൽ കിടന്ന് തിളയ്ക്കണ്ട, അതുകൊണ്ട് നമ്മളിപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അമുലിൻ്റെ ബെസ്റ്റ് റെസിപ്പി ആയിട്ട് തിരഞ്ഞെടുത്ത ബീന ചേച്ചി തിരുവനന്തപുരത്ത് നിന്ന് അയച്ചു തന്ന ഈ റെസിപ്പിയിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമുലിൻ്റെ വിപ്പിംഗ് ക്രീം നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചേർക്കാം, ഏറ്റവും ലാസ്റ്റ് സെറ്റ് ചെയ്തിട്ട് നല്ല തണുത്തതിൻ്റെ ഈ പുഡിംഗ് റെഡിയായതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ടോപ്പിംഗ് ആയിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ചിപ്സോ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തോ ചോക്ലേറ്റിൻ്റെ ചങ്സോ അങ്ങനെ ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറി മിക്സ് ചെയ്യാം. സ്ട്രോബെറി കിട്ടിയില്ലെങ്കിൽ ചെറിയും നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് എന്താ, നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം സെറ്റ് ചെയ്ത് ഇത് ഇപ്പം തന്നെ ഫ്രീസറിലേക്ക് വയ്ക്കണം. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഫ്രീസറിലേക്ക് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇത് സെറ്റായതിന് ശേഷം അമുലിൻ്റെ വിപ്പിംഗ് ക്രീമും അതിൻ്റെ മുകളിൽ ഒരു ടോപ്പിംഗ് ആയിട്ട് കൊടുക്കും. ചോക്ലേറ്റ് ഇതുപോലെ ചിപ്സായിട്ടും പിന്നെ ചെറിയും ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടോപ്പിംഗ് പോലെ കൊടുക്കും. അപ്പോൾ ഇത് നേരെ നമുക്കിപ്പം ഫ്രീസറിലേക്ക് വയ്ക്കാം. അപ്പം നമ്മുടെ ഈ യമ്മി കോഫി പൊടിയെങ്ങനെ തയ്യാറാക്കിയത് നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ. നമ്മൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് അമുലിൻ്റെ മിൽക്ക് അര ലിറ്റർ മിൽക്കാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമ്മൾ അമുലിൻ്റെ മിത്തായ്മേറ്റ് 400 ഗ്രാമിൻ്റെ ഏകദേശം നമ്മൾ 300 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ അമുലിൻ്റെ വിപ്പിംഗ് ക്രീം 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ വേറൊരു ബൗളെടുത്തു, അതിലേക്ക് നമ്മൾ ജെലാറ്റിൻ എടുത്തു. ആ ജെലാറ്റിൻ ഒന്ന് സോക്ക് ചെയ്യാൻ മാത്രം വെള്ളം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടത് കുതിർത്തെടുത്തു. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് ഈ നമ്മുടെ പാലും വിപ്പിംഗ് ക്രീമും എല്ലാം ചേർത്ത് ആ മിക്സ് നമ്മൾ ചൂടാവാനായിട്ട് വെച്ചു. തിളപ്പിച്ചില്ല, ചൂടാവാനായിട്ട് വെച്ചു. നന്നായിട്ടൊന്ന് ചൂട് വരുമ്പോഴേക്കും നമ്മൾ ഈ ജെലാറ്റിൻ എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് ഇളകി കൊടുത്തു. പിന്നീട് നമ്മൾ വേറൊരു ചെറിയ സോസ്പാൻ എടുത്തു, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. അതിലേക്ക് നമ്മൾ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ കോഫി പൗഡർ ആ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ തിളപ്പിക്കുന്നൊന്നുമില്ല, സ്റ്റൗ ഓഫ് ചെയ്തു. ചൂടാറിയതിന് ശേഷം ഇത് സെറ്റാവാനായിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും വേണം ഫ്രീസറിൽ വയ്ക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ചോക്ലേറ്റ് ചിപ്സും എല്ലാം വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ കോഫി പുഡിംഗ് റെഡി. അങ്ങനെ നമ്മുടെ കോഫി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ബീന ചേച്ചി അയച്ചെന്ന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ്. പ്രത്യേകിച്ചും കോഫി ഇഷ്ടമുള്ളവർക്ക് ഈ കോഫി പുഡിംഗ് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ഡിഷായിട്ട് ഞാൻ ഇപ്പം തന്നെ വരാം. ചെറിയൊരു ഇടവേള. ഇനി നമ്മൾ ടേസ്റ്റ് ടൈമിൽ തയ്യാറാക്കാൻ പോകുന്നത് കാശ്മീരി മട്ടൺ റോഗി ജോഷ് ആണ്. ശരിക്കും ഇത് അഫ്ഗാനിസ്ഥാനിലാണ് ഈ ഒരു ഡിഷ് റെഡിയാക്കി കൊണ്ടിരുന്നത്. പിന്നീട് കാശ്മീരിൻ്റെ ആ സൈഡിലേക്ക് ഇത് വളരെ പോപ്പുലറായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ കാശ്മീരി മട്ടൺ റോഗി ജോഷ് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇതുപോലെ തന്നെയാണ് സംഗീതം. ഓരോ വസ്തുവിലും ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു സംഗീതം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് തിരിച്ചറിയാൻ സാധിച്ചാലോ നമ്മുടെയൊക്കെ ജീവിതം ഇമ്പമുള്ളതായിത്തീരും. ഈ ഒരു നല്ല ഓർമ്മയിൽ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. ഹായ്, ഇനി നമ്മൾ ടേസ്റ്റ് ടൈമിൽ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. മട്ടൻ വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ്മീരി മട്ടൺ റോഗി ജോഷ് എന്നാണ്. സംഭവം ഇതെനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. കാരണം ആ ഫ്രണ്ട് വളരെയധികം യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ടേസ്റ്റ് ടൈമിൽ എന്ത് റെഡിയാക്കാം എന്ന് ചോദിച്ചപ്പം
ഒത്തിരി യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നാണ് ഈ ഒരു റെസിപ്പി. വളരെ ടേസ്റ്റിയാണ്. മട്ടൺ ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. കാശ്മീരി മട്ടൺ റോഗി ജോഷ്. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിതാ മട്ടൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയുടെ പൗഡർ, ജിഞ്ചർ പൗഡർ വേണം, പെരുംജീരകത്തിൻ്റെ പൗഡർ വേണം, പിന്നെ ഗരം മസാല വേണം, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കായം, കുരുമുളക് പൊടി, ഹോൾ സ്പൈസസ്, മുളക് പൊടി, തൈര്, നാരങ്ങാനീര്. അപ്പോൾ ഈ നാരങ്ങാനീര് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് നമുക്ക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മട്ടൻ്റെ ഓരോ സ്മെല്ലുണ്ടല്ലോ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിലേക്ക് ഈ മട്ടൺ ഇട്ട് കൊടുത്ത് നാരങ്ങാനീരും കൂടി ചേർത്തിട്ട് പറ്റിയാൽ ഒരു മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. ഇല്ലെങ്കിൽ അരമണിക്കൂറായാലും മതി. മാക്സിമം അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഒരു മണം അങ്ങ് ഒരു ഫ്രഷ് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും. ഇതല്ലാതെയും വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഗോതമ്പ് പൊടി നമുക്ക് ഈ മട്ടണിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മട്ടൻ്റെ ആ ഒരു മണം പോയി കിട്ടും. പിന്നെ അതുമല്ലെങ്കിൽ വിനാഗിരിയും നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ ഈ സ്മെല്ല് പോവും. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് നാരങ്ങാനീര് ഒഴിച്ച് ഈ മട്ടൺ ഒന്നിട്ട് കുറച്ച് നേരം അതിലൊന്ന് ഇട്ട് വയ്ക്കും ആ ഒരു സ്മെല്ല് പോകാനായിട്ട്. അപ്പം നമുക്കത് ചെയ്യാം. അപ്പോൾ ഈ വെള്ളം ചൂടാവുമ്പോൾ നമുക്ക് ഈ മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നാരങ്ങാനീരും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് മാത്രമല്ല ഈ നാരങ്ങാനീര് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ മട്ടൺ ഒരു സോഫ്റ്റായി കിട്ടുകയും ചെയ്യും നമുക്ക്. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഞാൻ ഈ മട്ടൺ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ സ്പൈസസൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ കുറച്ച് ബേ ലീഫ് എടുക്കുന്നുണ്ട്, കുറച്ച് കറുവപ്പട്ട, ഏലക്ക. ഈ ഒരു ഡിഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ നമ്പറും ഒപ്പം എണ്ണത്തിൽ കുറച്ച് കൂടുതലാണ് ഏലക്ക നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത്. ഒരു 4-5 ഏലക്കായെങ്കിലും നമ്മൾ ചേർക്കുന്നുണ്ട്. ശരിക്കും ഇത് അഫ്ഗാനിസ്ഥാനിലാണ് ഈ ഒരു ഡിഷ് ഈ മട്ടൺ റോഗി ജോഷ് റെഡിയാക്കി കൊണ്ടിരുന്നത്. പിന്നീട് കാശ്മീരി സൈഡിലേക്ക് കാശ്മീരിൻ്റെ ആ സൈഡിലേക്ക് ഇത് വളരെ പോപ്പുലറായി. ശരിക്കും അന്നത്തെ കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓപ്പൺ വെസലിൽ ഒരു വലിയ പാത്രം വെച്ചിട്ട് അതിൽ ഏകദേശം 1 മണിക്കൂറൊക്കെ തുറന്ന് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ ഈ ഒരു ജനറേഷനായി കഴിഞ്ഞപ്പം 1 മണിക്കൂറൊന്നും അങ്ങനെ കുക്ക് ചെയ്യാൻ ആർക്കും മെനക്കെടാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പ്രഷർ കുക്കറിലേക്ക് മാറ്റി. പണ്ട് കാലങ്ങളിൽ ഇവർ ഒരു വലിയ പാത്രം വെച്ചിട്ട് 1 മണിക്കൂർ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ മട്ടൺ റോഗി ജോഷ് തയ്യാറാക്കാനായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. നമ്മളൊരു സ്റ്റാർ അനീസ് ഇടുന്നുണ്ട്, കുറച്ച് ഗ്രാമ്പും കൂടി നമുക്കിടാം. നമുക്ക് ഈ മസാലയും കൂടി ഇതിലേക്ക് ഇടാം. 1 സ്പൂൺ ഗരം മസാല എടുക്കുകയാണ്. ഇഞ്ചി പൊടിച്ചത് നമ്മൾ 1 സ്പൂൺ എടുക്കുന്നുണ്ട്. മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് കായം, കുറച്ച് ജീരകം പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. 1 ബൗളാണ് നമ്മൾ തൈര് എടുക്കുന്നത്. അതിൽ കുറച്ച് നമ്മൾ ഈ സ്പൈസസ് അരയ്ക്കാനായിട്ട് എടുത്തു. ഇനി നമുക്ക് ഈ വലിയ ബൗളിലേക്ക് ഈ തൈരിടാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ മസാലയും സ്പൈസസിൻ്റെയൊക്കെയുള്ള ആ മിക്സ് ഉണ്ടല്ലോ അതിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മെയിൻ കുക്കിങ്ങിലേക്ക് കടക്കാം. പ്രഷർ കുക്കർ എടുക്കാം. ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഈ മട്ടനും എടുക്കാം.
ഇതിലേക്ക് നമ്മൾ നെയ് ചേർക്കാൻ പോവാണ്. നെയ് നമ്മളൊരു 3 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. നെയ് ഞാൻ ഒഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ പേടിച്ചു പോരുത്. നമ്മൾ വല്ലപ്പോഴൊക്കെയല്ലേ ഇതുപോലത്തെ ഉള്ള മട്ടൻ റോഗി ജോഷൊക്കെ റെഡിയാക്കുന്നത്. ശരിക്കും ഈ റോഗി ജോഷ് എന്നുള്ള പേര് വരാൻ കാരണം തന്നെ ഈ നെയ്യ് ഇങ്ങനെ ഇറങ്ങിയിട്ട് മട്ടൻ്റെ ആ ഒരു ഗ്രേവിയിൽ നിറച്ച് ഇങ്ങനെ നെയ്യ് അങ്ങനെ ഇറങ്ങി വരും. അതുകൊണ്ടാണ് ഈ ഒരു പേര് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 സ്പൂൺ നെയ്യ് നമ്മളിതിലേക്ക് ഇടുവാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ എല്ലാ സ്പൈസസും പിന്നെ മസാലാസും എല്ലാം കൂടി മിക്സ് ചെയ്തത് അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. കാരണം നമ്മൾ ഈ തൈരിൻ്റെ ആ ഒരു മിക്സിൽ ഉപ്പ് ചേർത്തായിരുന്നു, പക്ഷെ നമ്മൾ മട്ടനിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി വേറെ ഒന്നും ഇല്ല, നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. നമുക്ക് മിനിമം ഒരു 10 വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കാശ്മീരി മട്ടൻ റോഗി ജോഷ് റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നല്ലൊരു വാസന വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇത് മാറ്റാം. കാശ്മീരി മട്ടൻ റോഗി ജോഷ് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ. ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ മട്ടൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂർ ആ മട്ടൻ അതിലിട്ട് വെച്ചു. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറെടുത്തു. അതിലേക്ക് നമ്മൾ ബേ ലീഫ്, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ഗരം മസാല, ജിഞ്ചർ പൗഡർ, മുളക് പൊടി, കുരുമുളക് പൊടി, കായം, ജീരകം പൊടിച്ചത്, തൈര്, കുറച്ച് തൈരും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് അതൊന്ന് അരച്ചെടുത്തു. ബാക്കിയുള്ള തൈര് നമ്മൾ വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്തെടുത്തു. അതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു. പിന്നീട് നമ്മളൊരു പ്രഷർ കുക്കർ എടുത്തു. അതിലേക്ക് നമ്മൾ ആ മട്ടൻ ഇട്ട് കൊടുത്തു. മട്ടനിലേക്ക് നമ്മൾ 3 സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ അരപ്പും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു. ഏകദേശം ഒരു 10 വിസിലാണ് നമ്മൾ അടുപ്പിച്ചത്. അത്രയുള്ളൂ നമ്മുടെ കാശ്മീരി മട്ടൻ റോഗി ജോഷ് റെഡി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ കാശ്മീരി മട്ടൻ റോഗി ജോഷ് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും, പ്രത്യേകിച്ച് മട്ടൺ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ നേരത്തെ റെഡിയാക്കിയ കോഫി പുഡിങ്ങും ഈ നമ്മുടെ മട്ടൻ റോഗി ജോഷും എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം ലെറ്റർ റെസിപ്പി ടൈം ആണ്. ഇന്ന് നമുക്ക് പുതുരുചി അയച്ചു തന്നിരിക്കുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്ന് സൂസൻ ആന്റിയാണ്. നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പ്രോൺ നഗറ്റ്സ്. ചേരുവകൾ: ചെമ്മീൻ 500 ഗ്രാം, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, കോൺഫ്ലോർ 4 ടീസ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, എണ്ണ ആവശ്യത്തിന്, റസ്ക് പൊടി ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: ചെമ്മീൻ, കുരുമുളക് പൊടിയും വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർത്ത് വേവിക്കുക. ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് കോൺഫ്ലവർ മുട്ടയുടെ വെള്ളയും ചേർത്ത് കുഴയ്ക്കുക. ഇത് ചെറിയ ഉരുളകളാക്കി റസ്ക് പൊടിയിൽ ഉരുട്ടി തിളച്ച എണ്ണയിൽ വറുത്ത് കോരി ഉപയോഗിക്കാം. ട്രൈ ചെയ്യുന്ന നിങ്ങളുടെ വെറൈറ്റി ഡിഷസും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതി അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് സ്റ്റാർ കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820.
ശരീരത്തിനും മനസ്സിനും സന്തോഷവും ഉന്മേഷവും ഒക്കെ പകരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഗീതമാവാം, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഇടപെടലുകളാം. എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു നല്ല മെസ്സേജോടുകൂടി തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ രുചികളും പുത്തൻ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. പോയി വരാമേ.